തപസ്സിൻ്റെ 37-ാം ദിനമായ ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അന്ത്യത്താഴ ബലിയുടെ ബാക്കിരൂപമാണ്. യേശുനാഥൻ പറയുന്നു, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 24-ാം വാക്യമാണ് ഇത്. യേശുവിൻ്റെ പീഡാനുഭവ വിവരണത്തിൽ അവഗണിക്കപ്പെടാനാവാത്ത ഒരു പങ്ക് യൂദാസിനുണ്ട് എന്ന് നമുക്കറിയാം. വിപ്ലവകാരിയായ ഒരു സാമ്രാജ്യ സ്ഥാപകനെ യേശുവിൽ യൂദാസ് കണ്ടതുകൊണ്ടായിരിക്കാം, അത് പിന്നീട് യേശുവിൽ കാണാതിരുന്നത് കൊണ്ടുമായിരിക്കാം യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. അല്ലായെങ്കിൽ യേശുവിനോടുള്ള അസൂയയോ അത്യാഗ്രഹമോ ഇതൊക്കെയായിരിക്കാം യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ടുള്ള കാരണങ്ങൾ. പക്ഷേ ഇന്നും സ്ഥായിയായ ഒരു ഉത്തരം നൽകുവാനായിട്ട്, എന്തുകൊണ്ടാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതെന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. എന്തുതന്നെയായാലും പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് യൂദാസിലൂടെ. 30 വെള്ളിക്കാശിന് യേശുവിനെ, തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ഒരു ശിഷ്യൻ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, ഞാൻ എൻ്റെ ദൈവത്തെ ഏതെങ്കിലും രീതിയിൽ ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ? എൻ്റെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, വിചാരം കൊണ്ടൊക്കെ ഞാൻ ഒരുപക്ഷെ എൻ്റെ ദൈവത്തെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടായിരിക്കാം. യൂദാസ് സ്കറിയാത്ത് ചെയ്തതുപോലെ എൻ്റെ ദൈവത്തെ ഒരടിമയെ പോലെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചിട്ടുണ്ടാകാം. വചനം പറയുന്നത് ഇപ്രകാരമാണ്, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രമാകേണ്ട മനുഷ്യന് ദൈവകോപത്തിന് പാത്രമായിട്ടുണ്ടോ? എൻ്റെ ജീവിതം വഴി മറ്റുള്ളവർക്കൊരു മാതൃകയാകേണ്ട ഞാൻ ദുർമാതൃകയായിട്ട് മാറിയിട്ടുണ്ടോ? നമുക്ക് വിചിന്തനം ചെയ്യാം.